ടെക് ഫോർ ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബഹിരാകാശ സഞ്ചാര ചരിത്ര താളുകളിൽ ഇടം പിടിച്ചവരിൽ മനുഷ്യരെ പോലെ തന്നെ അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ ഒരുപടി മുന്നിലാണ് മൃഗങ്ങളുടെ സ്ഥാനം. ബഹിരാകാശത്തെ കാഴ്ച ഓരോ മൃഗങ്ങൾക്കും വ്യത്യസ്തമായ കഥകളുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ ഒരു നൊമ്പരമായി മായാതെ കിടക്കുന്ന ഒരു ചിമ്പൻസിയുണ്ട്. പേര് ഹാം. ഇതവൻ്റെ കഥയാണ്. ആയിരത്തി 1906 ഗലീലിയോ ഗലീലി തൻ്റെ ടെലിസ്കോപ്പിലൂടെ ആകാശത്തേക്ക് നോക്കുന്നതുവരെ ജനങ്ങൾ കരുതിയിരുന്നത് ചന്ദ്രനടക്കം ആകാശഗോളങ്ങളെല്ലാം മിനുമിനുത്ത സ്ഫടികം പോലെയുള്ളതായിരുന്നുവെന്നാണ്. എന്നാൽ ഗലീലിയോ ആ തെറ്റിദ്ധാരണ മാറ്റിയത് തൻ്റെ ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. നോക്കൂ, ചന്ദ്രൻ നമ്മുടെ ഭൂമിയെപ്പോലെ ഒരുപാട് ഗർത്തങ്ങളും പർവ്വതങ്ങളും മണ്ണും മലകളും അടങ്ങിയ ഒരു ഗോളം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കാലക്രമേണ മനുഷ്യൻ്റെ ചിന്ത മാറി. മനുഷ്യന് ചന്ദ്രനിൽ എത്തണമെന്ന ആഗ്രഹം ഉദിച്ചു. അതിനു മുന്നോടിയായി ആദ്യമായി ബഹിരാകാശ പര്യവേഷണത്തിന് തുടക്കം കുറിച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. 1957 സ്പുട്നിക് 1 എന്ന മനുഷ്യനിർമ്മിത ഉപഗ്രഹത്തെ ഭൂമിക്ക് വെളിയിലേക്ക് അയച്ചുകൊണ്ടായിരുന്നത്. 96 ദിവസം ഭൂമിയെ ചുറ്റിയ സ്പുട്നിക് 1 ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരുകയായിരുന്നു. സ്പുട്നിക് 1-ന് ശേഷം മനുഷ്യന് ബഹിരാകാശത്ത് ജീവൻ നിലനിൽക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബഹിരാകാശത്തേക്ക് അയക്കാൻ തിരഞ്ഞെടുത്തത് മൃഗങ്ങളെയാണ്. ആദ്യമായി ലേഖ എന്ന പട്ടിയെയാണ് ബഹിരാകാശത്തേക്ക് അയച്ചത്. ലേഖക്ക് പക്ഷേ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. റോക്കറ്റിൻ്റെ ഹീറ്റിംഗ് കൺട്രോൾ സിസ്റ്റം കേടായതാണ് ലേഖയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം. പക്ഷേ ബഹിരാകാശത്ത് ജീവൻ സാധ്യമാണെന്ന് ലേക്ക് തെളിയിച്ചു. ശേഷം പലപ്പോഴായി 10ഓളം പട്ടികളെ ബഹിരാകാശത്തേക്ക് അയച്ച് ജീവൻ്റെ സാധ്യത ഉറപ്പിച്ചു. പക്ഷേ ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ മനുഷ്യന് അതിജീവിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം ബാക്കിയായി. ആ സംശയ ദൂരീകരണത്തിന് വേണ്ടി അടുത്ത യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് മനുഷ്യരുമായി ആകാരസാമ്യമുള്ള ചിമ്പൻസികളെയായിരുന്നു. ഇതിനുവേണ്ടി 40ഓളം ചിമ്പൻസികളെ ടെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് മിടുക്കനായ ആജ്ഞകളെ സന്തോഷത്തോടെ അനുസരിക്കുന്ന ഒരു ചിമ്പൻസിയെ തിരഞ്ഞെടുത്തു. അവനായിരുന്നു ഹാം. 1957 ജൂലൈയിൽ കാമറൂണിലായിരുന്നു ഹാമിൻ്റെ ജനനം. അവിടെ നിന്ന് വേട്ടക്കാർ പിടികൂടി മിയാമിയിലെ ഒരു അപൂർവ പക്ഷി ഫാമിലേക്ക് അയക്കുകയായിരുന്നു. 1959 ഹാമിനെ അവിടെ നിന്നാണ് US എയർഫോഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ 2 വയസ്സായിരുന്നു ഹാമിൻ്റെ പ്രായം. ഹാം കുസൃതിയായിരുന്നു. ഹാമിന് വേണ്ടി പരിശീലന മുറകൾ ആരംഭിച്ചു. മാസങ്ങളോളം നീണ്ടുനിന്നു അത്. പരിശീലന വേളയിൽ അവർ അവനെ നമ്പർ 65 എന്ന് വിളിച്ചു. ഓരോ പരിശീലനങ്ങളും വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അവർ ഹാമിന് ഓരോ പഴങ്ങൾ കൊടുത്തിരുന്നു. തെറ്റിക്കുമ്പോൾ ഒരു ചെറിയ ഇലക്ട്രിക്കൽ ഷോക്കും കൊടുക്കും. ലൈറ്റുകൾ തെളിയിക്കുമ്പോൾ അതിനു മറുപടിയായി ലിവർ പ്രവർത്തിപ്പിക്കുകയായിരുന്നു പ്രധാന പരിശീലനം. അങ്ങനെ പരിശീലിപ്പിച്ചു അവനെ മിടുക്കനാക്കിയെടുത്തു. ബഹിരാകാശ യാത്രക്ക് യോഗ്യനാക്കി. ബഹിരാകാശത്ത് വെച്ച് അവനെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. പക്ഷേ ബഹിരാകാശം എന്തെന്നറിയാത്ത ഹാം അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പഴങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ദിനം വന്നെത്തി. ബഹിരാകാശത്തേക്ക് പറക്കേണ്ട ദിനം. അന്നും സാധാരണ പോലെ തന്നെ ഹാം കളിച്ചുകൊണ്ടിരുന്നു. 1961 ജനുവരി 31 കേപ്പ് കനാവറയിലെ ലോഞ്ച് പാഡിൽ മണിക്കൂറോളം കാത്തിരുന്ന ശേഷം 3.5 വയസ്സായ ഹാമിനെ മരണത്തിൻ്റെ മണമുള്ള ബഹിരാകാശത്തേക്ക് തള്ളിവിടുകയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ റെഡ്സ്റ്റോൺ എന്ന റോക്കറ്റിൽ ഒരു ചെറിയ ക്യാപ്സൂളിലായിരുന്നു ഹാമിൻ്റെ ഇരിപ്പിടം. ഹാമിനെയും കൊണ്ട് റോക്കറ്റ് കുതിച്ചു പാഞ്ഞു. റോക്കറ്റിൻ്റെ വേഗത പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു. ഏകദേശം 5800 മീറ്റർ/ഹവർ വേഗതയിൽ ഭൂമിയിൽ നിന്ന് 252 കിലോമീറ്റർ ഉയരത്തിൽ ഹാം എത്തി. ഏകദേശം 16 മിനിറ്റോളം നീണ്ടുനിന്നു ആ യാത്ര. 6.5 മിനിറ്റോളം ഭാരമില്ലാത്ത അവസ്ഥ ഹാം അനുഭവിച്ചറിഞ്ഞു. പക്ഷേ അവിശ്വസനീയമാവിധം തീവ്രമായ വേഗത മിഷൻ പരാജയപ്പെടുമെന്ന് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഈ തീവ്രമായ വേഗതയിലും ഭാരക്കുറവിലും ഹാം തൻ്റെ ചുമതലകൾ കൃത്യമായി തന്നെ നിർവഹിച്ചു. എന്നാൽ ഈ അപകടകരമായ വേഗത കാരണം ടാർജറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റോക്കറ്റിൽ നിന്ന് ക്യാപ്സൂൾ വേർപെടുത്തുകയായിരുന്നു. ഹാം ഉൾപ്പെടെയുള്ള ക്യാപ്സൂൾ പാരച്യൂട്ട് വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ചു. കപ്പൽ വന്ന് ക്യാപ്സൂൾ കണ്ടെത്തുമ്പോൾ ക്യാപ്സൂളിനകത്ത് വെള്ളം കയറിയിരുന്നു. എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആ മുഹൂർത്തം. ഹാമിന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഹാം ജീവനോടെ ഉണ്ടാവുമോ അതോ മരിച്ചു കാണുമോ എന്നറിയാൻ എല്ലാവരും ചുറ്റിലും കൂടി. അവസാനം ക്യാപ്സൂൾ തുറക്കപ്പെട്ടു. എല്ലാവരെയും അത്ഭുതസ്തബ്ധരാക്കി അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാം. ക്യാപ്സൂൾ തുറന്നപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിനുള്ളിൽ ഭയത്തിൻ്റെയും വിങ്ങലിൻ്റെയും ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായിരുന്നു. ഹാം അത് പക്ഷേ തുറന്നു കാണിച്ചില്ല. ഹാമിൻ്റെ ആ ധൈര്യവും വീരത്വവുമാണ് ആദ്യത്തെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാകാൻ അലൻ ഷെപ്പേർഡിന് വഴിയൊരുക്കിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഭാരമില്ലായ്മയും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അനുഭവിച്ച ഭയവും കുറച്ചുനാൾ ഹാമിനെ വേട്ടയാടിയിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം കൂടി ആ കോച്ചിലിരുത്തി ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഹാം വിസമ്മതിച്ചു. മറ്റുള്ള ബഹിരാകാശ സഞ്ചാരികളിൽ നിന്ന് വ്യത്യസ്തമായി വർഷങ്ങളുടെ ബയോമെഡിക്കൽ ഗവേഷണങ്ങളിൽ നിന്നും ഹാമിനെ ഒഴിവാക്കി കൊടുത്തു. പക്ഷേ വർഷങ്ങളോളം ഹാം ഏകാന്തമായിരുന്നു. 1963 ഹാമിനെ നാഷണൽ മൃഗശാലയിലേക്ക് മാറ്റി. അവിടെ 17 വർഷം ഒറ്റയ്ക്ക് താമസിച്ചു. ഒടുവിൽ നോർത്ത് കരോലിന മൃഗശാലയിലേക്ക് അയക്കുന്നതിന് മുമ്പ് മറ്റുള്ള ചിമ്പൻസികൾക്കൊപ്പം താമസിക്കാൻ ഹാമിന് കഴിഞ്ഞു. ചരിത്രപരമായ ബഹിരാകാശത്തേക്ക് പറന്ന 22 വർഷത്തിനു ശേഷം 1983 ജനുവരി 18 തൻ്റെ 26-ാമത്തെ വയസ്സിൽ ഹാം എന്നേക്കുമായി വിട പറഞ്ഞു. പല കാരണങ്ങളാൽ ഹാമിൻ്റെ ഫ്ലൈറ്റ് ശ്രദ്ധേയമാണ്. യാത്രയുടെ കാഠിന്യവും അവൻ അനുഭവിച്ചിരിക്കേണ്ട ഭയവും ഉണ്ടായിരുന്നിട്ട് പോലും ഹാം ഫ്ലൈറ്റിനെ അതിജീവിക്കുക മാത്രമല്ല തൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. Tech4Life2 എന്ന NDE ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.